a touch of style to your first use with Lenora. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിൽ ജീവന് ഭീഷണിയായ ചീനി മരക്കൊമ്പ് മുറിച്ചു മാറ്റാതെ അധികൃതർ. മരക്കൊമ്പ് മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. വെളിയംതോട് KNG പാതയോരത്തെ മരത്തിന്റെ ശിഖരമാണ് യാത്രക്കാർക്ക് മുകളിൽ മരണ ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. ഇത്തിൽക്കണ്ണി പടർന്ന് ദ്രവിച്ച മരക്കൊമ്പ് വർക്ക്ഷോപ്പ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും ഇതേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. വീണാൽ ഷെഡുകൾ ഉൾപ്പെടെ തകർന്ന് ആളുകൾക്ക് അപകടമുണ്ടാകും. മരത്തിന്റെ ചുവട്ടിലും വാഹനങ്ങൾ നിർത്താറുണ്ട്, അവയും തകരും. 2 വർഷം മുൻപും അടുത്തിടെയും പൊതുമരാമത്ത് നഗരസഭാ അധികൃതർക്ക് പരാതി നൽകി. പലതവണ നേരിട്ട് കണ്ട് ഗൗരവാവസ്ഥ ബോധ്യപ്പെടുത്തിയെങ്കിലും അധികൃതർ നാട്ടുകാരുടെ പരാതികൾ കണ്ടില്ലെന്ന് നടക്കുകയായിരുന്നു. ചെറുകാറ്റ് വീശിയാൽ പോലും പേടിച്ച് എല്ലാവരും സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവസ്ഥയാണെന്ന് വർക്ക്ഷോപ്പ് ഉടമ PK ഉദയദാസ് പറഞ്ഞു. ഇതിപ്പോ 2 വർഷമായി ഇതിന്റെ പുറകെ പരാതിയായിട്ട് നടക്കുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ആദ്യം PWD പോയി റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പഞ്ചായത്തിലേക്ക് പോകാൻ പറഞ്ഞു. മുനിസിപ്പാലിറ്റിക്കും ഇതേവരെ പരാതി കൊടുത്തു. അപ്പോൾ PWD നിന്ന് പേപ്പറ് മുനിസിപ്പാലിറ്റിക്ക് അയച്ചു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വീണ്ടും പേപ്പറ് PWDക്ക് അയച്ചു. വന്ന് നോക്കിയതല്ലാതെ ഫണ്ടില്ലാന്നാ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ സ്വയം മുറിക്കാന്ന് കൊമ്പ് മുറിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അതിനുശേഷം അവർ വിളിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഇപ്പോൾ വീണ്ടും ഈ വർഷം ഞാൻ പോയി വീണ്ടും ഇതേപോലെ പരാതി കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിന് ഇതുവരെ ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ ഇതിനകത്ത് പറഞ്ഞാൽ സ്ഥാപന കുറേ ആളുകൾ ചില സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ വാഹനങ്ങളുണ്ടാവും. അപ്പോൾ ആൾക്ക് വല്ല അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരോട് സമാധാനം പറയും? അതും കൂടെ ഒന്ന് അധികാരികളെ അറിയിക്കണം. കാറ്റടിക്കുമ്പോൾ ഈ മരം ആരും എല്ലാവരും പുറത്ത് ചാടല, എല്ലാവരും പുറത്തേക്ക് പോകലാണ്. ഇതിലുള്ള ആൾക്കാരെയൊക്കെ പുറത്താക്കലാണ്, കാരണം ഇത് ഈ ഭീഷണിയല്ല നിൽക്കുന്നത് മരം. അപ്പോൾ എല്ലാവരും പുറത്ത് നിർത്തിയിട്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ മഴയ്ക്കൊക്കെ എല്ലാവരും പുറത്തായിരുന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.